വിജയിച്ച തദ്ദേശ വാർഡുകളുടെ എണ്ണത്തിൽ റെക്കോർഡ് നേട്ടമാണെങ്കിലും പ്രതീക്ഷിച്ച ജയം നേടാനാകാതെ ബിജെപി. യുഡിഎഫിന്റെ പരമ്പരാഗത വോട്ടുകൾ നേടി പലയിടത്തും ഇടതുമുന്നണിക്ക് ശക്തമായ എതിരാളിയെന്ന നിലയുണ്ടാക്കിയത് ഭാവിയിൽ ബിജെപിക്ക് ഗുണകരമാണ്. പക്ഷേ തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനിൽ കണക്കുകൂട്ടൽ പിഴച്ചത് വലിയ തിരിച്ചടിയായി. സീറ്റ് എണ്ണത്തിൽ മികവ്, പക്ഷേ നാടിളക്കിയ പ്രചാരണാവേശം ബിജെപിക്ക് പ്രതീക്ഷിച്ച നേട്ടത്തിലേക്ക് എത്തിക്കാനായില്ല. ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണം 9-ൽ നിന്നും 22-ലേക്ക് എത്തിച്ചു. ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ എണ്ണം 953-ൽ നിന്നും 1200-ലേക്ക്, മുനിസിപ്പാലിറ്റി വാർഡുകൾ 236-ൽ നിന്നും 340, 51 കോർപ്പറേഷൻ വാർഡുകൾ 59-ലേക്ക് ഉയർന്നു. 11 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ 41. പാലക്കാട് മുനിസിപ്പാലിറ്റി കൂടുതൽ വാർഡ് നേടി നിലനിർത്തിയപ്പോൾ കഴിഞ്ഞ തവണ 7 വാർഡുണ്ടായിരുന്ന പന്തളത്ത് 18 ജയിച്ച് അധികാരത്തിൽ. കൊടുങ്ങല്ലൂരും വർക്കലയിലും ഭരണം പോയത് ഒരു സീറ്റിന്. പക്ഷേ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള BJP മേയർ എന്ന സ്വപ്നം പൊളിഞ്ഞതാണ് ഏറ്റവും വലിയ നഷ്ടം. സർവ്വസന്നാഹം മുഴുവൻ ഇറക്കിയിട്ടും മുമ്പില്ലാത്ത വിധം RSS സജീവമായിട്ടും 2015-നേക്കാൾ നേട്ടമുണ്ടായില്ല. മേയർ സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണന്റെ തോൽവിയടക്കം തൃശൂരിലും പ്രതീക്ഷകൾ പൊളിഞ്ഞു. വ്യാപകമായിട്ടുള്ള ക്രോസ് വോട്ടിംഗ് BJP വിജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ പരസ്യമായിട്ടുള്ള ധാരണ ഇരുമുന്നണികളും ഉണ്ടാക്കിയതായി പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലുകളിൽ നിന്ന് വ്യക്തമാണ്. പത്തനംതിട്ട, പാലക്കാട്, തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ UDFന്റെ പരമ്പരാഗതമായ വോട്ടുകളിൽ കടന്നു കയറാനായതാണ് BJPയുടെ വലിയ പ്ലസ്. നമ്പർ നേട്ടമായി കാട്ടുമ്പോഴും സർക്കാരിനെതിരായ അഴിമതി എണ്ണിപ്പറഞ്ഞ് പടനയച്ച K.സുരേന്ദ്രന് അത്ര അഭിമാനിക്കാൻ വകയില്ല. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ഒരു വിഭാഗം നേതാക്കളെ അനുനയിപ്പിച്ച് നിർത്താനാകാതിരുന്നത് വീഴ്ചയായി. സുരേന്ദ്രൻ ലക്ഷ്യമിട്ടുള്ള പാർട്ടിയിലെ ഗ്രൂപ്പ് പോര് ഇനിയും ശക്തമാകും. കേന്ദ്രത്തിന്റെ ഇടപെടലും പ്രതീക്ഷിക്കാം. തിരുവനന്തപുരത്തു നിന്നും KG കമലേശേഷ്യാണ് ന്യൂസ്.